ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നാളത്തെ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വേദിക ആകെ ചമ്മി നിറയൊരവസ്ഥയിൽ പോയല്ലേ, കാരണം കുളമാക്കാമെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരട്ടി സന്തോഷമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രോഹിത്തിനാണെങ്കിൽ സുമിത്ര ബർത്ത്ഡേ ആഘോഷത്തിന് വിളിക്കാത്തതിൽ ഭയങ്കരയേറെ സങ്കടം. അപ്പോൾ നമ്മുടെ ശീതള രോഹിത്തിൻ്റെ ഫോണിലേക്ക് സുമിത്ര പാടിയ പാട്ടും അതേപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷത്തിൻ്റെ കാര്യങ്ങളൊക്കെ അഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരയേറെ സങ്കടം തോന്നുകയാണ് അതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും. പക്ഷേ ഇതേ സമയം തന്നെ സരസ്വതിയമ്മ നേരെ വേദിയെ വിളിക്കുകയാണ്. അപ്പുറത്തപ്പുറത്ത് നിന്ന് സംസാരമാണല്ലോ. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും, മോളെ ഒന്നും നടന്നില്ലല്ലോ മോളെ, സുമിത്ര ഈ ചെയ്തിരിക്കുന്ന ഈ ആഘോഷം മുഴുവനും നമുക്ക് അലങ്കോലമാക്കാമെന്ന് വിചാരിച്ച് പല പരിപാടികളും പ്ലാൻ ചെയ്തു, പക്ഷേ ഒന്നും നടന്നില്ല. ഇവിടെ എന്താന്നിട്ടുണ്ടായത്? ഇരട്ടി സന്തോഷം കണ്ടില്ലേ. നമ്മൾ കുളമാക്കാൻ കഴിയും തോറും സുമിത്രക്ക് സന്തോഷം ഇരട്ടി ഇരട്ടിയാണല്ലോ ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മളിനി എന്ത് ചെയ്യും മോളെ? എങ്ങനെ അവളുടെ സന്തോഷം ഇല്ലാതാക്കും? ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേദിക മറ്റൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. അമ്മേ, അമ്മക്ക് ഈ സന്തോഷം ഇല്ലാതാക്കാനൊക്കെ പറ്റും. എനിക്കോ? എനിക്ക് എങ്ങനെയാ സന്തോഷം ഇല്ലാതാക്കാൻ പറ്റുന്നത്? പക്ഷെ അമ്മ പേടിക്കുകയൊന്നും വേണ്ട, ഈ കാര്യങ്ങൾ ചെയ്താൽ അമ്മക്ക് തിരിച്ചടിയായിട്ടൊന്നും വരെയൊന്നുമില്ല. പക്ഷേ മറ്റു ചിലരുടെ മനസ്സിൽ ഇത് കുത്തി അങ്ങോട്ട് കയറും. അമ്മ അതേപോലെ നല്ല രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ഒന്നും നോക്കാനില്ലമ്മേ, സുമിത്രയാണെങ്കിലും ആരാണെങ്കിലും ചങ്ക് തകരും അമ്മേ, അതേപോലുള്ള കാര്യങ്ങളാണ്. എന്താ മോളെ, നീ എന്താണ് വ്യക്തമായിട്ടൊന്ന് പറ. അവളെ തകർക്കാൻ കിട്ടുന്ന ഏതവസരവും ഞാൻ പാഴാക്കുകയൊന്നുമില്ല. ഞാൻ ഏത് കാര്യത്തിലും മുൻകൈയിട്ട് നിൽക്കും മോളെ. മോള് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്തില്ലേ. എന്നിട്ട് എന്തായി? അതെല്ലാം കള്ളത്തരങ്ങളെല്ലാം കൈയോടെ പൊക്കി. എന്നിട്ട് അവരെന്നെ തോൽപ്പിച്ചു കൊണ്ട് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ദൈവം അവർക്ക് സന്തോഷം കൊടുത്തില്ലേ? ഇല്ലമ്മേ, ഇനി ഇതിൽ അവരെ ദുഃഖിക്കുക തന്നെ ചെയ്യും. ഞാൻ പറയുന്നത് പോലെ അമ്മ കാര്യങ്ങളെല്ലാം ചെയ്താൽ മതി എന്നും പറഞ്ഞുകൊണ്ട് വേദിക കുറേ കാര്യങ്ങളെല്ലാം സരസ്വതിയമ്മയുടെ ചെവിയിൽ ഇങ്ങനെ ഓതി ഓതി കൊടുക്കുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരസ്വതിയമ്മയ്ക്കാണെങ്കിൽ, ആ ഇത് നല്ലൊരു ഐഡിയ ആണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലൊന്നും ആരും എന്നെ കുറ്റക്കാരാക്കാനൊന്നും പോകുന്നില്ല. എനിക്കിത് വിനയാകത്തുമില്ല. ഞാൻ മോള് പറഞ്ഞതുപോലെ തന്നെ ചെയ്തു നോക്കാം. അവളുടെ സുമിത്രയുടെ സന്തോഷം കെടുത്തണം. അതുമാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. എങ്കിലേ അമ്മ ചെല്ല്, ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്തു നോക്ക്. എവിടത്തോളം എന്തോരമാകുമെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. അങ്ങനെ സരസ്വതിയമ്മ രണ്ടും കൽപ്പിച്ച് നേരെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഒളിഞ്ഞു ഒളിഞ്ഞ് ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് സഞ്ജന വരുന്നത്. മോളെ സഞ്ജനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സ്നേഹപ്രകടനം. അപ്പോൾ ഈ അച്ചമ്മയുടെ സ്നേഹപ്രകടനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സഞ്ജനയ്ക്കാണെങ്കിൽ ഭയങ്കരയേറെ ഡൗട്ടും. എന്താ അച്ചമ്മേ, അച്ചമ്മ എന്തിനാ എന്നെ വിളിക്കുന്നത്? അതെ, മോള് ഗർഭിണിയായതിൽ അച്ചമ്മക്ക് വളരെയേറെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഞാനൊരു മുതുമുത്തശ്ശിയാകാനായിട്ട് പോകുകയല്ലേ, ഈ കുടുംബത്തിൽ പുതിയൊരു അതിഥിയും കൂടി വരാൻ പോവുകയാണ്. അതിൽ എനിക്ക് വളരെയേറെ സങ്കടമുണ്ട്, സന്തോഷമുണ്ട്. പക്ഷേ ചിലവർക്ക് ഇവിടെ കണ്ണുകടിയൊക്കെ ഉണ്ട്. ചിലവരോ? ആർക്ക് കണ്ണുകടിയുണ്ട്? അതെ, ഞാനൊരു കാര്യം മോളോട് വ്യക്തമായിട്ട് പറയട്ടെ. ഇവിടെ അനുവും അതേപോലെ തന്നെ അനിരുദ്ധൊക്കെ മോളുടെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും, ശ്രദ്ധിച്ചോളാം അതാണ് ഇതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, അവരുടെ മനസ്സിൽ ഭയങ്കര കുശുമ്പാണ് മോളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സഞ്ജനാണെങ്കിലേ, അവർക്ക് കുശുമ്പൊന്നുമില്ല. അതൊന്നുമല്ല, കുശുമ്പുണ്ട്. കാരണം അനുവല്ലേ ഇവിടുത്തെ ആദ്യത്തെ മരുമകളായിട്ട് കയറി വന്നത്. എന്നിട്ടിപ്പോൾ എന്തായി? അനു ഗർഭിണിയാവാതെ നീ ഗർഭിണിയായി. ആദ്യം ഗർഭിണിയാവേണ്ടത് അനുവായിരുന്നു. പക്ഷേ നേരെ തിരിച്ചല്ലേ സംഭവിച്ചിരിക്കുന്നത്? അതിൻ്റെ കുശുമ്പും കല്ലുകടിയൊക്കെ അനുവിനുണ്ടാകും. അതുകൊണ്ട് മോളൊന്ന് ശ്രദ്ധിച്ചോളാം. എന്ത് പാരം വെക്കാനും അവർ തയ്യാറെടുത്തിരിക്കുകയാണ്. ഇത് കിട്ടുന്നപ്പോഴേക്കും സഞ്ജനയുടെ മുഖഭാവം ആകെയൊന്ന് മാറുകയാണ്. ഇനിയിപ്പോൾ നാളെ എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ സരസ്വതി അമ്മയ്ക്ക് എട്ടിൻ്റെ പണി അല്ലെങ്കിൽ നല്ല തക്ക മറുപടി തന്നെയായിരിക്കും സഞ്ജന കൊടുക്കാനായിട്ട് പോകുന്നത് എന്നൊക്കെ അറിയാനായിട്ട് നാളത്തെ എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും മിസ് ചെയ്തേ കേൾക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി, നമസ്കാരം, താങ്ക് യു, സീ യു അഗൈൻ, ബൈ ബൈ, ടേക്ക് കെയർ.